മുരിയാട് വീട് പൂട്ടി വീട്ടുകാർ പുറത്തുപോയ തക്കത്തിന് വീടിന്റെ വാതിൽ തകർത്ത് സ്വർണാഭരണങ്ങളും പണവും മോഷ്ടിച്ച ബിരുദനെ ചാലക്കുടി DYSP CR സന്തോഷും സംഘവും പിടികൂടി. തൃശൂർ പുത്തൂർ വില്ലേജിൽ വെട്ടുകാട് താമസിക്കുന്ന കണ്ണംകുന്നി വീട്ടിൽ ജോസിന്റെ മകൻ ഡെയ്സൺ എന്ന 43 വയസ്സുകാരനാണ് പിടിയിലായത്. കഴിഞ്ഞ ജനുവരി 31 തീയതി മുരിയാട് സ്വദേശിയായ തയ്യൽക്കാരനും കുടുംബവും താമസിക്കുന്ന വീട്ടിൽ വീട്ടുകാർ പുറത്തുപോയ പകൽ നേരം ആരോ പിൻവാതിൽ ഉളി പോലുള്ള എന്തോ ആയുധം ഉപയോഗിച്ച് കുത്തി തുറന്ന് അകത്തു കയറി കിടപ്പുമുറിയുടെ വാതിൽ തകർത്ത് അലമാരിയുടെ പൂട്ടുകൾ തിക്കി തുറന്ന് അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന കമ്മലുകളും വളയും ഏലസം അടക്കം സ്വർണാഭരണങ്ങളും പേഴ്സിൽ സൂക്ഷിച്ചിരുന്ന പണവും മോഷ്ടിച്ചതാണ് സംഭവം. വൈകിട്ട് 5:30 തിരിച്ചെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. ഉടൻ ആളൂർ സ്റ്റേഷനിലെത്തി പരാതി നൽകുകയും ആളൂർ SIയും സംഘവും സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധന നടത്തുകയും ഫിംഗർ പ്രിന്റ് എക്സ്പേർട്ടിന്റെ സഹായത്തോടെ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തിരുന്നു. പ്രതിയെ കണ്ടെത്തുന്നതിന് ചാലക്കുടി DYSP നിർദ്ദേശപ്രകാരം പ്രത്യേക സംഘം രൂപീകരിച്ച് ജില്ലയ്ക്കകത്തും പുറത്തുമുള്ള സമാനമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ പറ്റി വിശദമായ അന്വേഷണം നടത്തുകയും ഇവരെ രഹസ്യ നിരീക്ഷണം നടത്തിവരികയും ചെയ്യവെയാണ് ഡെയ്സൺ പിടിയിലാവുന്നത്. ഒല്ലൂരിൽ മുൻപ് ഒരു വീടിന്റെ പിൻവാതിൽ തകർത്ത് അകത്ത് കയറി ഇയാൾ മോഷണം നടത്തിയിരുന്നു. ഇതാണ് ഈ കേസിലും ഇയാളെ സംശയിക്കുവാൻ ഇടയായത്. പ്രത്യേക അന്വേഷണ സംഘത്തിൽ ആളൂർ SI KS സുശാന്ത്, അഡീഷണൽ SI സത്യൻ, ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ ജിനിമോൻ തച്ചേത്ത്, സതീശൻ മടപ്പാട്ടിൽ, റോയി പൗലോസ്, PM മൂസ, VU സിൽജോ, AU റെജി, ഷിജോ തോമസ്, ആളൂർ സ്റ്റേഷനിലെ ASI സന്തോഷ്, സീനിയർ CPO ശ്രീജിത്ത് എന്നിവരാണ് ഉണ്ടായിരുന്നത്. ആളൂർ സ്റ്റേഷനിലെത്തിച്ച് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിൽ ഡെയ്സൺ കുറ്റം സമ്മതിച്ചതിനെ തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പും മറ്റും പൂർത്തിയാക്കിയ ശേഷം കോടതിയിൽ ഹാജരാക്കും. തെളിവെടുപ്പിനെ തുടർന്ന് മോഷ്ടിച്ച സ്വർണാഭരണങ്ങൾ വിൽപ്പന നടത്തിയത് മുഴുവനായും വിൽപ്പന നടത്തിയ കടയിൽ നിന്നും അന്വേഷണ സംഘത്തിന് കണ്ടെടുക്കുവാൻ കഴിഞ്ഞു. സമീപകാലത്തായി ചാലക്കുടി സബ് ഡിവിഷനിലെ വിവിധ സ്റ്റേഷൻ പരിധികളിൽ ഉണ്ടായ സമാനമായ മോഷണങ്ങളിൽ ഡെയ്സൺ ഉൾപ്പെട്ടിട്ടുണ്ടോയെന്നും മറ്റും വിശദമായ അന്വേഷണം നടത്തുമെന്നും പോലീസ് അറിയിച്ചു.